എല്ലാവർക്കും നമസ്കാരമുണ്ട് അല്ലേ. എന്താ മുൾട്ടി? വെൽക്കം ബാക്ക് എന്ന് അറിയുന്നോ? നമ്മൾ പറഞ്ഞോ. ഓക്കേ, അപ്പൊ നമ്മുടെ എല്ലാവർക്കും ഉണ്ടല്ലോ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും കഴിഞ്ഞ ആഴ്ച നമ്മള് ട്രാവലിംഗും കാര്യങ്ങളും, അപ്പൊ നമ്മളെന്തായാലും ഈ ആഴ്ച ട്രാവലിംഗും കാര്യങ്ങളൊന്നുമില്ല. കാരണം വേറെ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമ്മുടെ ട്രാൻസ്പോർട്ട് ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തായാലും ഈ ആഴ്ച കുക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് പരിപാടികൾ. ഇന്ന് എന്തായാലും നോൺ വെജും കാര്യങ്ങളൊന്നുമില്ല, വെജിറ്റേറിയൻ ആണ്, ഫുൾ വെജിറ്റേറിയൻ. ഒരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ അടിക്കണം. അതെ, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്തുക. ഗൈസ് വെൽക്കം ബാക്ക്, ഓടിപ്പോയിട്ട് നമുക്ക് എന്തായാലും വീഡിയോ നോക്കിയിട്ട് വരാം. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം എടുക്കാം. ചൂടുവെള്ളത്തിലോട്ട് 200 ഗ്രാം സോയ നമുക്ക് നന്നായിട്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കണം. ഒരു 20 മിനിറ്റ് നമുക്ക് എന്തായാലും ഡിപ്പ് ചെയ്ത് വെക്കാം. ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം അതിനെ ഒരു 20 മിനിറ്റിന് ശേഷം അതിനെ നന്നായിട്ട് ഒന്ന് കഴുകി എടുക്കണം. 2-3 പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തിട്ട് അതിലെ വെള്ളമെല്ലാം നമ്മൾ റിൻസ് ചെയ്ത് കളയുക. കഴുകി കളയണം ഒരു 2-3 പ്രാവശ്യം. ഇതുപോലെ കഴുകി വെള്ളമെല്ലാം കളയുക. അതിന് ശേഷം അതിൽ സോയയുടെ അകത്ത് വെള്ളം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അതിനെ കൂടെ നമ്മുടെ കൈകൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് സോയയ്ക്കകത്തുള്ള വെള്ളം കൂടെ നമ്മൾ കളയണം. ഇതുപോലെ ഒന്ന് ജസ്റ്റ് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഫുള്ളായിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് കറക്റ്റായി കിട്ടത്തുള്ളൂ. അതിനുശേഷം ഒന്ന് ഗ്രൈൻഡറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് പേസ്റ്റ് പോലെ ആവണ്ട, ഒരു മീഡിയം ഗ്രൈൻഡ് ചെയ്താൽ മതി. അതിനുശേഷം 1 ടീസ്പൂണ് കുമിൻസ് പൗഡർ, അതുപോലെ 1 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ 1 ടീസ്പൂണ് ഗരം മസാല, പാകത്തിനുള്ള ഉപ്പ്, അതിനുശേഷം കുറച്ച് പച്ചമുളക് ക്രഷ് ചെയ്തത് 1 ടീസ്പൂണ്, അതിനുശേഷം കുറച്ച് മല്ലിയില, നന്നായിട്ട് നനനനെ അരിഞ്ഞ മല്ലിയില, അതിനുശേഷം 2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക്, നമ്മുടെ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. കൈകൊണ്ട് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലോട്ട് 2 ടീസ്പൂണ് കോൺഫ്ലോറ്, കോൺ പൗഡർ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 2 പൊട്ടാറ്റോ നന്നായി ബോയിൽ ചെയ്ത് നമ്മൾ ഇത് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ കൂടെ ഇതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ പരുവത്തിലാക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ നഗട്ട്സിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് ബോൾ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണ് ഷേപ്പ്, റൗണ്ടോ അല്ലെങ്കിൽ എന്ത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങളുടെ കുട്ടികൾക്ക് എന്താണോ, ഏത് ഷേപ്പാണോ ഇഷ്ടം, സ്റ്റാറാണോ എന്തെങ്കിലും ഇഷ്ടമാണ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷേപ്പിലെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കാമെന്നാണ്. ആ ഷേപ്പിൽ പിടിച്ചതിന് ശേഷം ഓ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനത്തിലാക്കരുത്. കനത്തിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബോയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും. മാറ്റിയെടുക്കുക. അതിനുശേഷം അതിന് കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള നമുക്ക് സ്ലറി ഉണ്ടാക്കാം. 1 കപ്പ് കോൺഫ്ലവർ, 1 കപ്പ് മൈദ, അതുപോലെ 1 ടീസ്പൂണ് നമ്മുടെ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ പരുവത്തിലാക്കിയെടുക്കണം. ഈ രീതിയിലാക്കിയതിന് ശേഷം അതിന് കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോൺഫ്ലക്സ് എടുക്കുക. അതിനെ നന്നായിട്ടൊരു ഗ്ലാസ് വെച്ചിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ പിടിച്ചു വെച്ചിട്ടുള്ള നഗട്ട്സിനെ നമ്മുടെ സ്ലറിയിൽ മുക്കി കോൺഫ്ലക്സ് കൊണ്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി മാറ്റി വയ്ക്കുക. ഇതുപോലെ അങ്ങ് നന്നായിട്ട് കോൺഫ്ലക്സ് കൊണ്ട് നല്ല രീതിയിൽ കോട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 2 പേരുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. ഡിപ്പ് ചെയ്യുന്ന ഒരാളും കോട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫ്ലക്സിൽ മൈദ പിടിക്കത്തില്ല. ഓക്കെ ഗൈസ്, ഇതുപോലെ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്ത് മാറ്റിയതിന് ശേഷം ഒരു പാത്രത്തിൽ എണ്ണ എടുത്തിട്ട് നന്നായിട്ട് ഹോട്ടാക്കി എടുക്കുക. ഹോട്ടായതിന് ശേഷം നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യണം. നിങ്ങൾ ഡീപ്പ് ഫ്രൈ ചെയ്യണം. ഡീപ്പ് ഫ്രൈ ആണ് ഇതിൻ്റെ പ്രത്യേകത. അതിനുശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുക. ഇപ്പോൾ കണ്ടറിയാൻ പറ്റും നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇത് ഓൾറെഡി ബോയിൽ ചെയ്ത പൊട്ടാറ്റോ എല്ലാം ആയതുകൊണ്ട് ഓവർ നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 5 to 10 മിനിറ്റിനുള്ളിൽ ഈ സംഭവം റെഡിയാവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഇതുപോലെ ആക്കിയെടുക്കുക. നമ്മുടെ അപ്പോൾ വെജിറ്റേറിയൻ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു പ്ലേറ്റിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് അതിലോട്ട് മാറ്റുക. കാരണം ഇതിൽ നല്ലോണം ഓയിൽ ഉണ്ടാവും. ആ ഓയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ അങ്ങനെയുള്ള എന്തെങ്കിലും വെച്ചിട്ട് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. നമ്മുടെ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്, എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. സാധനം കളറായിട്ടുണ്ട്, ഒന്ന് നോക്കിയേ.
അടിപൊളിയല്ലേ, കാണുമ്പോൾ തന്നെ എന്തായാലും അടിപൊളിയല്ലേ. ഒരു സ്റ്റാറൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ, നമ്മളെന്തായാലും പല ഷേപ്പിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഷേപ്പിൽ ഉണ്ടാക്കുക കേട്ടോ ഈ സാധനം. അപ്പോൾ ഇതിൻ്റെ കഴിച്ച് നോക്കിയിട്ടേ, ടേസ്റ്റ് നോക്കിയിട്ട് പ്ലസ്സും നെഗറ്റീവും എല്ലാ കാര്യങ്ങളും നമ്മൾ ടേസ്റ്റ് ചെയ്യാനുണ്ടല്ലോ. നമ്മുടെ ടേസ്റ്റ് ചാനൽ മുതലാളിയുണ്ട്, നോക്കിയോ മോൾട്ടി. ഓ, സ്റ്റാർ എടുത്തിട്ടാണ് കഴിക്കുന്നത്. ഞാനൊന്നും എടുക്കട്ടെ എന്നാൽ പിന്നെ, നീ വേറെ ഇഷ്ടം ടേസ്റ്റ് നോക്കിയിട്ട് പറ. അടുത്ത ഗൈസ്, അപ്പോൾ ഞാൻ അവളോട് സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയെന്ന് പറയാൻ മറന്നുപോയി. സാധനം കിടു സാധനം കേട്ടോ കുട്ടികൾക്ക്. എന്തായാലും നിങ്ങൾ നോൺ വെജ് കൊടുക്കണ്ട, അതായത് വേറെ പുറത്ത് നിങ്ങൾ ഫ്രോസൺ ആയിട്ടുള്ള നഗറ്റ്സോ കാര്യങ്ങളോ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതിൽ നിങ്ങൾ ഇതേ ഇതിൽ നമ്മളിപ്പോൾ സോയയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ അത് ഉപയോഗിച്ചിട്ട് ചിക്കൻ നഗറ്റ്സൊക്കെ മാറ്റാവുന്നതാണ്, സെയിം മെത്തേഡ് തന്നെ ചെയ്യാം. പക്ഷേ ഇത് എൻ്റെ പൊന്നോ, ഞാനിതുവരെ അറിയാതെ പോയല്ലോ, കിട്ടു സാധനം കേട്ടോ മക്കളെ. നിങ്ങളപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ദിവസം നമ്മൾ ഇതേപോലെ വെറൈറ്റിയുള്ള അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും നിങ്ങളെ കാണുന്നവരെ ബൈ ബൈ. അപ്പോൾ പോണതിന് മുമ്പ് ഒരു കാര്യം മറക്കരുത്, എന്താണ്? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്തോട്ടെ അല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അടുത്ത ദിവസം വെറൈറ്റി വീഡിയോ ആയിട്ട് വരാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, ബൈ.